അടുത്തിടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അന്ന് മഹാനടനായ തിലകൻ പറഞ്ഞ കാര്യങ്ങൾ എത്ര കണ്ട് ശരിയാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് എത്തിയത്. നിരവധി പേർ തിലകൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു. തിലകന്റെ വാക്കുകൾ ശരിയാണെന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളായിരുന്നു എല്ലാം പുറത്തു വന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകൾ തന്നെ നടന്നു. തിലകൻ പറഞ്ഞ കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് സഞ്ചരിക്കുകയാണ് പലരും. നടൻ തിലകൻ തന്നോട് സംസാരിച്ചത് മുഴുവൻ സിനിമാ മേഖലയിലെ ദുരാനുഭവങ്ങളായിരുന്നു എന്ന് തിലകന്റെ ഉറ്റ സുഹൃത്ത് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറയുകയാണ്. താൻ എന്ത് കുറ്റം ചെയ്തിട്ടാണ് തന്നെ ക്രൂശിക്കുന്നതെന്ന് തിലകൻ പറയുമായിരുന്നുവെന്ന് സുഹൃത്ത് ഒരു ന്യൂസ് ചാനലിനോട് പ്രതികരിക്കുകയായിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന്റെ പിന്നാലെയാണ് അമ്പലപ്പുഴ രാധാകൃഷ്ണന്റെ പരാമർശവും എത്തിയത്. ഇന്നലെ തിലകന്റെ മകളും അമ്മ സംഘടനയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഓരോന്നും ശരിയാണെന്ന് ഹേമ കമ്മിറ്റി അടിവരിയിടുന്നു. അന്തസ്സുള്ളവരാണെങ്കിൽ അമ്മയും ഫെഫ്കയും പിരിച്ചുവിടണം. കേരള സമൂഹത്തോട് മാപ്പ് പറയണം. ആ മഹാനടനോട് കാണിച്ച ക്രൂരതയ്ക്ക് എന്തുമാത്രം കഥാപാത്രങ്ങളാണ് നഷ്ടപ്പെടുത്തിയതെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ പറഞ്ഞു. തിലകൻ എപ്പോഴും പറയുന്നൊരു പേര് ഇടവേള ബാബുവിന്റേതാണ്. അവന് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടവേളയ്ക്ക് കയറുന്ന ബാബു എന്ന് പരിഹസിക്കുമായിരുന്നു. കൂളിംഗ് ഗ്ലാസ് മാറുന്ന ഒരു നടനും തിലകനെ വേട്ടയാടി. പേര് പറയില്ല, കൂളിംഗ് ഗ്ലാസ് മാറുന്ന നടൻ എന്നായിരുന്നു തിലകൻ പറയുക. കൂളിംഗ് ഗ്ലാസ് സിനിമയിൽ ഉപയോഗിക്കുന്ന നടൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. മഹാനടന്റെ മകന്റെ കൂടെ അഭിനയിക്കാൻ വിലക്ക് കൽപ്പിച്ചവർ തന്നെ ക്ഷണിച്ചു. ഉസ്താദ് ഹോട്ടൽ സിനിമയ്ക്ക് വേണ്ടി ക്ഷണിച്ചു. മലയാള സിനിമയിലെ താരസംഘടനയിലും ഫെഫ്കയിലും ഒരു മാഫിയ ഉണ്ടെന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതാണ്. അദ്ദേഹം ആദ്യം മുതലേ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയുണ്ട്, അയാൾ അഴിയെണ്ണുമെന്ന് തിലകൻ അന്നേ പറഞ്ഞു. അയാൾ അഴിയെണ്ണി. അത് ആ വലിയ മനുഷ്യന് കാണാൻ സാധിച്ചില്ലെന്ന് മാത്രം. അമ്പലപ്പുഴ രാധാകൃഷ്ണന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. മോഹൻലാലിനെ തിലകന് ഏറെ ഇഷ്ടമായിരുന്നു. മോഹൻലാലിന് എന്ത് പറ്റിയെന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു. ലാൽ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ലാലും അവരുടെ കൂടെ നിന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. വിനയനുമായുള്ള സൗഹൃദം അദ്ദേഹത്തിന് ദോഷം വന്നു. കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായത് വിനയന്റെ സിനിമയിൽ അഭിനയിച്ചപ്പോഴായിരുന്നു. 15 പേർ ചെറിയ ആളുകൾ അല്ല. തിലകനെ വെച്ച് സീരിയൽ എടുക്കാൻ വന്ന ആളെ വിലക്കി. തിലകൻ ഉണ്ടെങ്കിൽ മറ്റാരും കാണില്ലെന്ന് പറഞ്ഞു. വിലക്കിയത് അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഗണേഷ് കുമാർ പ്രസിഡന്റായ സംഘടന ഉള്ളിടത്തോളം കാലം എടുക്കാൻ കഴിയില്ലെന്ന് തിലകൻ പറഞ്ഞു. വ്യക്തിപരമായ പ്രശ്നമല്ല, സിനിമയിലെ മാഫിയായിരുന്നു പിന്നിലെന്നും അമ്പലപ്പുഴ രാധാകൃഷ്ണൻ കൂട്ടിച്ചേർത്തു.